ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ്. നമ്മുടെ അപ്പത്തിനും ഇടിയപ്പത്തിനുമൊക്കെ നമ്മൾ സൈഡ് ഡിഷായി ഉപയോഗിക്കുന്ന ഒരു കടലക്കറി. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, അതിലെ ഓൾ ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയിലോട്ട് കടക്കാം. ഇപ്പൊ കടലക്കറി വെക്കാനായി, ഇപ്പൊ ഇന്ന് രാവിലെ ഉണ്ടാക്കാനായി ഞാൻ രാത്രി തന്നെ ഇത് വെള്ളത്തില് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വെന്ത് കിട്ടും. അപ്പോൾ ഇത് വൈറ്റ് കടലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് കറിയാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു, അതിലൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയും ചതച്ച് കൊടുക്കാം. 2 പച്ചമുളക് കീറി എടുക്കുക. ചെറിയ ഉള്ളി അരിഞ്ഞത്. ഒരു 3 കൈപ്പിടി ചെറിയ ഉള്ളി അരിഞ്ഞത്. സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഇനി ഒന്ന് വഴറ്റി എടുക്കാം. കുറച്ച് തീ ഒന്ന് കുറച്ചിട്ട് വഴറ്റി എടുക്കാം. ഇപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ചതിന് ശേഷം നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ മിക്സിയിൽ വെച്ച് ഒന്ന് പൊടിച്ചെടുത്താണ്. കുറച്ചെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു മസാല, പെരിഞ്ജീരകം, കസ്കസ്, ഏലക്കായ, പട്ട, അതൊക്കെ ചേർന്ന് വരുന്നത് ഒരു ടേബിൾ സ്പൂൺ പൊടിച്ച് എടുത്തു. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ നല്ല മണമാണ് കറിക്ക്. പൊടിയേക്കാളും കുറച്ചുകൂടെ നമ്മൾ അപ്പം തന്നെ പൊടിച്ചെടുക്കുന്നതിന് മണം കൂടുതലാണ്. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. എരിവ് അത്ര വേണ്ട, നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ചേർക്കാം. ഇത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ ഇട്ടു. ഈ ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കുതിർത്തി വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും വഴറ്റിയതിലോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതത്രയും മസാലകൾ എല്ലാം കൂടെ ഉള്ളത് അതെല്ലാം ചേർത്ത് കൊടുത്തു. നമ്മുടെ ഈ ഇറച്ചി മസാല അതുകൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ കുതിർത്തി കഴുകി വെച്ചിരിക്കുന്ന ഈ കടല ചേർത്ത് കൊടുക്കാം. കടല കുതിർക്കുന്നതിന് മുൻപ് 1 കപ്പ് കടലയാണ് അളവ്. ഈ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഒന്ന് ഇളക്കിയതിന് ശേഷം വെള്ളവും ചേർത്ത് കൊടുക്കാം. രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഇതിനെ നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം വഴറ്റിയെടുത്തതിൽ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്തു. കൂടെ കുറച്ച് കറി മസാല പെരിഞ്ചീരകം പട്ട അതൊക്കെ പൊടിച്ചതും ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു കപ്പ് കടല നേരത്തെ കുതിരുന്നതിന് മുൻപുള്ള അളവാണ് ഒരു കപ്പ്, അത് ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും രണ്ട് കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കടലക്കറിക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കാം. അവിടെ ഒരു ചെറിയ തേങ്ങയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട്, ഒരു 10 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്തത്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ അടപ്പ് തുറന്ന് ഒരു 3-4 വിസിൽ കേട്ടപ്പോഴത്തേക്കും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാതെ ആവശ്യത്തിന് ഉള്ള വേവിൽ എടുക്കാം. ഇനി നമുക്ക് അരച്ചു വെച്ച ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ തിക്നെസ് നമുക്ക് എത്ര വേണമോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഞാനിവിടെ അപ്പത്തിൻ്റെ കോമ്പിനേഷനായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് നമുക്ക് ഒരു ചെറിയ അയവിൽ എടുക്കും. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇനി ഞാനിതിൽ കടുക് കൂടെ വറുത്തിടുന്നുണ്ട്, കടുകും കരിവേപ്പിലയും വറുത്തിടുന്നുണ്ട്. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. അടുപ്പത്ത് വെച്ചു അതിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകും ഇട്ട് കൊടുത്തു. ഇനി ഒരു 2 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഈ കറിയിലോട്ട് ഒഴിച്ച് വെക്കാം. ടേസ്റ്റിയായ കടലക്കറി റെഡിയായി.